നമസ്കാരം കമ്മ്യൂണിസ്റ്റുകാർക്ക് മതമില്ല ജാതിയില്ല ഒന്നുമില്ല എല്ലാം ഒന്നാണ് പക്ഷേ വേണ്ട കാര്യങ്ങൾ ചിലത് വരുമ്പോൾ ചിലർക്ക് ജാതിയും മതവും ഒക്കെ കടന്നു വരുന്നത് നമ്മൾ പലപ്പോഴും കണ്ടതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അവനവന്റെ കാര്യം വരുമ്പോൾ വളരെ കാര്യമായി തന്നെ ജാതിയും മതവും ഒക്കെ തന്നെ കടന്നു വരാറുണ്ട് പ്രമുഖനായ ശ്രീ ഇഎംഎസ് നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ അദ്ദേഹം വളരെ കാര്യമായി തന്നെ ഈ ജാതിയും മതത്തെയും ആ പുണുൽ പൊട്ടിച്ചെറിഞ്ഞ ആളാണ് ജാതിക്കും മതത്തിനും ഒക്കെ എതിരെ വലിയ ശബ്ദം അക്കാലത്ത് ഉയർത്തിയ വ്യക്തിയാണ് കമ്മ്യൂണിസത്തിന്റെ സൈദ്ധാന്തികനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളെയും മരുമക്കളെയും ഒക്കെ നോക്കി കഴിഞ്ഞാൽ സ്വജാതിയിൽ തന്നെയാണ് വിവാഹം കഴിച്ചു കൊടുക്കുകയും വിവാഹം കഴിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരിക്കുന്നത് അവനവന്റെ കാര്യം വരുമ്പോൾ എല്ലാവരും അങ്ങനെയാണ് ജാതിയും മതവും ഒന്നും ആ സമയത്ത് ഈ അണികളോട് പറയുന്ന സമയത്ത് ജാതിയും മതവും ഒന്നുമില്ല പക്ഷേ അവനവന്റെ കാര്യം വരുമ്പോൾ ജാതിയും മതവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇതിപ്പോൾ പി എ മുഹമ്മദ് റിയാസും വീണ വിജയനും തമ്മിലുള്ള വിവാഹം രണ്ടുപേർ വിവാഹം കഴിക്കുന്നതിൽ മുതിർന്ന രണ്ടുപേർ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ രണ്ടുപേർ വിവാഹം കഴിക്കുന്നതിലോ ഒരുമിച്ച് ജീവിക്കുന്നതിലോ ഒന്നും ഒരു നിയമ തടസ്സവുമില്ല അതൊക്കെ അവരുടെ ഇഷ്ടമാണ് എന്തായാലും വിവാഹം 15-ാം തീയതി അത് ആർഭാടമില്ലാതെ വിവാഹം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ മാസം 15-ാം തീയതി കഴിഞ്ഞ ദിവസം അതിൻ്റെ രജിസ്റ്റർ വിവാഹ ചടങ്ങുകളൊക്കെ നടന്നു എന്നും അറിയാൻ കഴിയുന്നു നല്ല കാര്യം തന്നെ നല്ല ഒരു കുടുംബജീവിതം രണ്ടുപേർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു പക്ഷേ ഇത് ഇതിനകത്ത് ജാതിയും മതവും കലർത്തുന്നത് ഈ സഖാക്കന്മാർ തന്നെയാണ് എന്നുള്ളതാണ് വാസ്തവം മാത്രമല്ല സഖാക്കന്മാർ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല നമ്മളെയൊക്കെ അറിയാവുന്ന ചില സുഹൃത്തുക്കളുണ്ട് സി പി എമ്മിൻ്റെയൊക്കെ സജീവ പ്രവർത്തകരാണ് ഏതാണ്ട് 6-7 പേരാണ് ഇന്നലെ മുതൽ ഇന്ന് വരെ നമ്മളെ തന്നെ നേരിട്ട് വിളിച്ച് ഈ ഒരു കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചത് സഖാക്കന്മാർ തന്നെയാണ് പ്രതിഷേധിക്കുന്നത് സഖാക്കന്മാർക്കാണ് പ്രതിഷേധം എന്തിനാണ് എന്നറിയില്ല പ്രത്യേകിച്ചും ഹൈന്ദവ വിശ്വാസികളായ സഖാക്കന്മാർക്ക് ഈ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് എന്ന പദം തന്നെ കൊണ്ടുവന്നത് സി പി എം ആണ് അപ്പോൾ ഈ വിശ്വാസിയായ ചില കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർക്ക് ഇതിൽ അല്പമല്ല നല്ല കാര്യമായി തന്നെ നീരസമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അവർ തന്നെ വിളിച്ചു പറഞ്ഞതാണ് അവരുടെയൊന്നും വിശദ വിവരങ്ങൾ ഞങ്ങൾ പറയുന്നില്ല അവരുടെ സ്വകാര്യത തീർച്ചയായും സംരക്ഷിക്കും എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുമുണ്ട് കാരണം അവർക്ക് പാർട്ടിയിൽ നിലനിൽക്കണമല്ലോ ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് സാധാരണ സഖാക്കന്മാരോ പ്രവർത്തകരോ അഭിപ്രായം പറഞ്ഞാൽ സി പി എമ്മിനുള്ളിൽ എന്തുണ്ടാകും എന്ന് നമുക്കറിയാൻ അറിയാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ആ ഒരു വിഷയത്തിലേക്കാണ് വരുന്നത് ഈ ഹൈന്ദവ വിശ്വാസികളായ സഖാക്കന്മാരിൽ പലരും ഈ ഒരു വിഷയത്തിൽ ചെറുതല്ലാത്ത രീതിയിൽ അസ്വസ്ഥരാണ് എന്ന റിപ്പോർട്ടുകളും വിശദാംശങ്ങളുമാണ് അവർ തന്നെ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ചിലരൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ചിലരൊക്കെ രഹസ്യമായി നേരിട്ട് പറയുന്നുമുണ്ട് എന്തായാലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ജാതിയില്ല മതമില്ല ഒന്നുമില്ല നമുക്കറിയാം ഏത് പറച്ചിലിൽ മാത്രം പക്ഷേ അവനവൻ്റെ കാര്യം വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവനവൻ്റെ കാര്യം വരുമ്പോൾ ഇതൊക്കെയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് പിന്നെ ഈ മുസ്ലിം ഹൈന്ദവ വിവാഹങ്ങളൊക്കെ അല്ലാതെയും നടക്കുന്നുണ്ട് പാർട്ടിക്കാരല്ലാത്തവരും നടക്കുന്നുണ്ട് അവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നുമുണ്ട് അതിലൊന്നും നമുക്ക് ഒരു എതിർപ്പുമില്ല ഇവർ വിവാഹിതരാകുന്നതിലും നമുക്ക് സന്തോഷമേ ഉള്ളൂ തീർച്ചയായും തന്നെ എല്ലാവർക്കും കുടുംബജീവിതം വേണം സ്വസ്ഥമായി തന്നെ ജീവിക്കണം നല്ല രീതിയിൽ ജീവിക്കണം പക്ഷേ എതിർപ്പ് വേറെ ആർക്കാണ് സഖാക്കന്മാർക്കാണ് വേറെ ആർക്കുമില്ല അതേ പറയാനുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേട്ടോ സഖാക്കന്മാരല്ലാത്തവരും ഇടുന്നുണ്ട് പോസ്റ്റുകൾ കമ്മ്യൂണിസം ഈസ് ബിയോണ്ട് റിലീജിയൻ ആൻഡ് കോംറേഡ്സ് ആർ സെക്യുലറിസ് ടു ശരിയാണ് കമ്മ്യൂണിസം എല്ലാത്തിനും എതിരാണ് അതായത് ശ്രീനിവാസൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ ശ്രീനിവാസൻ്റെ സിനിമ സന്ദേശത്തിൽ ശങ്കരാടിയുടെ കഥാപാത്രം പറയുന്നത് പോലെ എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് പോലെ മതത്തിനും ജാതിക്കുമെതിരെ അതുപോലെ തന്നെ മതേതരമാണ് അവരുടെ ജീവിത രീതി എന്നൊക്കെ പറയുന്നു പിന്നെ ചില ആളുകൾ വിവാഹിതരായ ചില ലിസ്റ്റുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വെറുതെ ഒന്ന് വായിക്കാം DYFI സംസ്ഥാന നേതാവ് എ റഹീം SFI നേതാവ് അമൃത സതീശനെയാണ് കല്യാണം കഴിച്ചത് അതുപോലെ മർസദ് സുഹൈൽ കല്യാണം കഴിച്ചത് ദിയ കരുണാകരൻ MP ഫോർമർ MP കാസർഗോഡ് മുൻ MP പി കരുണാകരൻ്റെ മകളെയാണ് AK ഗോപാലൻ്റെ ചെറുമകളുമാണ് DYFI സംസ്ഥാന അധ്യക്ഷൻ കെ സംസ്ഥാന അധ്യക്ഷനല്ല സംസ്ഥാന നേതാവ് കെ റഫീഖ് ദിവ്യ എന്ന പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത് അതുപോലെ ആണ് ഈ പി എ മുഹമ്മദ് റിയാസ് വീണ വിജയനെ കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതിനകത്തൊന്നും ഞങ്ങളാരും ഒരു എതിർപ്പും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കാണുന്നില്ല ഇതിനകത്ത് ബുദ്ധിമുട്ട് കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു വിശ്വാസികളായ സഖാക്കന്മാരാണ് നേരത്തെ തന്നെ ഈ ഒരു വിഷയത്തിൽ അത് ആ സമയത്തും ഞങ്ങൾ വാർത്തയാക്കിയിരുന്നു അതായത് ഈ ഇടതുപക്ഷവും
തീവ്ര ഇടതുപക്ഷവും അതുപോലെ ജിഹാദികളും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടിനെക്കുറിച്ച് അനാവശ്യമായ ജാതി മത പ്രീണനം സി പി എം വച്ചു പുലർത്തുന്നതായുള്ള ആക്ഷേപം ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട പല സഖാക്കന്മാർക്കും ഉണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞതായ വാർത്ത ഞങ്ങളും നൽകിയിരുന്നു. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ ഇപ്പോൾ ഒരു മംഗളകർമ്മം നടക്കുന്നതിൽ ഞാൻ ആവർത്തിക്കുന്നു, ഒരെതിർപ്പുമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇതിന് ഇങ്ങനെ ചില വശങ്ങൾ കൂടി സഖാക്കന്മാരും ചില മാധ്യമ നിരീക്ഷകരും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതൊന്ന് പ്രേക്ഷകരോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക് 10 മിനിറ്റ്സ്.